ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതം കാണുവാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. വിശേഷിച്ച് ഒരു പുതുവത്സരത്തിൽ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിന് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സകല മാനമോഹത്വം കരയേറ്റുകയാണ്. നമുക്കറിയാം ഒരു പുതിയ വർഷം നമുക്ക് ഏവർക്കും അനുഗ്രഹമുള്ളതായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കാരണം അവ നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു, അതിരുള്ളില്ല നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇപ്രകാരം ഈ ഒരു പുതിയ വർഷത്തിൽ 2023 കാണുവാൻ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കിയിരിക്കുന്നത്. ആ വലിയ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സഹല മാനോ മഹത്വം ദൈവത്തിന് കരയേറ്റാം. ആ ദൈവത്തിൻ്റെ മുമ്പാകെ അല്പനേരം നമുക്ക് തിരുവന്ന ചിന്തയ്ക്കായിട്ട് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ തലക്കെട്ട് ഇപ്രകാരമാണ്, വിസിൽ ഊതുന്നവർ. യൂതയുടെ ലേഖനം 14-15 വാക്യങ്ങൾ ഒടിപ്പേരം വായിക്കുന്നു. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കു ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിയട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഇന്ന് ഇവിടെ വായിച്ചു കേട്ടതായ തിരുവചന ഭാഗം ഒരുപക്ഷെ ദൈവത്തിന് വേണ്ടി നിലനിന്നതായ ദൈവത്തിൻ്റെ മക്കൾ അവരനുഭവിച്ചതായ പ്രയാസങ്ങളും അവരനുഭവിച്ചതായ നിന്ദകളും പരിഹാസങ്ങളും ഇതൊക്കെയും അവരുടെ മനസ്സിൽ ആഴമായി തട്ടിയത് കൊണ്ടായിരിക്കാം ഇപ്രകാരം ആ പ്രവാചകന്മാരൊക്കെയും ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് വരെയും ഇവരെക്കുറിച്ചാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്ന ഒരു വചനമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുകയാണ്. കാരണം ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും, ഒരുപക്ഷെ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് മറ്റു പലരും സഹമനുഷ്യരും ഈ ലോകത്തിലെ മറ്റ് സാമൂഹ്യ ജീവികളൊക്കെയും അവരെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും അവരെ ഭ്രാന്തന്മാരെന്ന് മുദ്ര കുത്തുവാനൊക്കെയും അവർ ശ്രമിച്ചെന്ന് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവ് എല്ലാവരെയും വിധിപ്പാനും താൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്കൊരു നിന്ദാപാത്രം ഞാൻ മാറിയിട്ടുണ്ട് എങ്കിൽ, ഇല്ലെങ്കിൽ ഞാനൊരു കുറ്റക്കാരനായി പരിഹാസ്യമായി മാറുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, അത് യഥാർത്ഥമായ ദൈവിക രാജ്യത്തിന് അവകാശമായി തീരുന്നതിന് വേണ്ടി നാം പരിഹാസരായിട്ടുണ്ട് എങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ളതായ അല്ലെങ്കിൽ ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിക്കാനുള്ളത് ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്രകാരമുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളാണ്. അവൻ ആയിരം ആയിരം വിശുദ്ധന്മാരുടെ കൂടെ വീണ്ടും വരും എന്നുള്ളതായ ആ ഒരു പ്രത്യാശജനകമായ ഒരു വാക്യമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് വചനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നോഹ അവിടെ വളരെയധികം വർഷങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രസംഗിച്ചു, ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ചുകൊണ്ട് പെട്ടെന്ന് ചാമപ്പാനായിട്ട് ഇടയായി തീർന്നു. ഈ അവസരത്തിലൊക്കെയും ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളതായ തിരുവചനം ആ ജനം കേൾക്കെ ഉറക്കെ പ്രസംഗിച്ചു എന്ന് കാണാൻ സാധിക്കുകയാണ്. എന്നാൽ അവരൊക്കെയും അവൻ്റെ വാക്കേന് ചെവി കൊടുക്കാതെ മുഖം തിരിക്കുന്ന ഒരു അനുഭവം അവർക്കും അവിടെ കാണാൻ സാധിക്കുകയാണ്. അപ്രകാരം ഇന്നത്തെ ഈ ലോകത്തും ഇപ്രകാരമുള്ളതായ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പറയുമ്പോഴും മറ്റു ചിലരും ഇന്ന് ഈ വചനത്തിന് വിരോധമായി മുഖം തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. അവർക്കെയും ഇതിന് ഒരു വിലയും നൽകാതെ വണ്ണം മറുതലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ ഹാനോക്കിനെ സംബന്ധിച്ചും നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയെ തീർന്നു. പാസ്റ്റർ എബിൻ ഡേവിഡ് പറയുകയുണ്ടായി, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നൊരു വ്യക്തിയാണ് എന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ ആ അവിടെയും അല്ലെങ്കിൽ ആ അപ്രകാരം ദൈവത്തോട് കൂടെ നടക്കണമെങ്കിലും അവൻ ഈ ലോകത്തുള്ള സകല മനുഷ്യരിലും അവനൊരു നിന്ദാപാത്രമായി തീരാൻ ഇടയായിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവനൊരു പരിഹാസ്യമായിട്ട് മാറാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് വരെയും അവരെത്രത്തോളം ദൈവത്തോട് ചേർന്ന് നടപ്പാനായിട്ട് ആഗ്രഹിച്ചുവോ അതിലുപരിയായിട്ട് ഈ ലോകത്തിൽ മറ്റുള്ളവരെ നിന്ദിച്ചു, അവരെ പരിഹസിച്ചു, അവരെ ഭ്രാന്തന്മാരെ പോലെ മുദ്ര കുത്തുവാനായിട്ട് ഈ ലോകത്തിലുള്ള
ഓരോ പ്രിയപ്പെട്ട ശ്രമിച്ചു കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ, നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിനെ, പിതാവ് ദൈവത്തെ നാം സ്വീകരിച്ച് മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ലോകം നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും. അല്ലെങ്കിൽ ഈ ലോകം നമ്മളെ കുറ്റക്കാരായിട്ടും പരിഹാസികളായിട്ടും ഒക്കെയും കാണുന്ന ഒരു അനുഭവം നമുക്കും ഉണ്ടാകാം. ചരിത്രത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നു. ഇന്ന് ഈ നാളുകളിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ കാണാൻ സാധിക്കുകയാണ്. അപ്പോഴും ആ പ്രത്യാശ ജനകമായ ആ കർത്താവ് എല്ലാവരും വിധിപ്പാനും അഭക്തികെട്ടവരെയും ഭക്തികെട്ടവരെയും അവരുടെ പാപങ്ങൾ നിമിത്തവും നിഷ്ഠുരന്മാരായിരിക്കുന്ന അവരൊക്കെയും ന്യായം വിധിപ്പാനും ആയിരമാരും വിശുദ്ധ ദൂതന്മാരുമായി ആ മടങ്ങി വരുമെന്നുള്ളതായ പ്രത്യാശ നിറഞ്ഞതായ ഒരു വാക്കുകളിലൂടെ ദൈവം നമ്മളെ വീണ്ടും വീണ്ടും ഈ കഷ്ടം അനുഭവിക്കാൻ നമ്മളെ ബലപ്പെടുത്തുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഇവിടെ ഹാനോക്ക് ഒരു മോഷ്ടാവായിരുന്നില്ല, മറിച്ച് താൻ അനുഭവിക്കുന്ന നിന്ന അനുഭവിക്കുമ്പോഴും പരിഹാസം താൻ വഹിക്കുമ്പോഴും അപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽപ്പാനായിട്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനായിട്ട് ഹാനോക്കിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഹാനോക്ക് അവനൊരു വളരെ വിശേഷതയുള്ളവനായതുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്. അവനെപ്പോലുള്ളതായ പ്രവാചകന്മാരും വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് അവരെ വിസിലൂതുന്നവർ. അവിചാരിതമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യാശയെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചവർ അവർ വളരെ ഉറക്കെ പറയുകയാണ്. കർത്താവ് എല്ലാവരും വിധിപ്പാനായിട്ട് വരികയാണ്. അവൻ ആയിരമാരും വിശുദ്ധന്മാരുടെ കൂടെ വരികയാണ് എന്നവർ വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഭക്തികെട്ടവരും അഭക്തിയോടെ ജീവിക്കുന്നവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, അവർ ഈ ലോകത്തിലെ സകല സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ഭക്തിവിരുദ്ധമായ ജീവൻ നയിക്കുമ്പോഴും ഓർത്തുകൊള്ളുക, ദൈവം ന്യായം വിധിക്കാൻ പോകുകയാണ്. അപ്പം ന്യായവിധി വരുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന് കൊള്ളാവുന്നവരായി നാം ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതൊരു പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ അനുഭവമായിരിക്കും. എന്നാൽ ന്യായവിധി നടക്കുന്ന ഈ അവസരത്തിൽ പ്രിയമുള്ള നാം കുറവുള്ളവരാകുന്നുവെങ്കിൽ, നാം ഭക്തികെട്ടവരവിടെ അഭക്തിയുടെ ഒരു പട്ടിയിൽ നാം പെട്ടുപോകുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, അത് നാശത്തിനും ഒരു കണ്ണുനീരിനും ഇടയായിത്തീരുന്നൊരു അനുഭവമായിരിക്കും. ആയതിനാൽ ഈ ഒരു പുതിയ വർഷത്തിൽ പ്രിയമുള്ളവരെ, നമുക്കേവർക്കും ദൈവം ദാനമായി അച്ചാരമായി നൽകിയിരിക്കുന്ന ഈ വർഷത്തിൽ ആ ദൈവത്തിന് വേണ്ടി ജീവിപ്പാനും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും വലിയവനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥം ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ഇപ്രകാരമായിരിക്കണം. സർവസ്വനായ ഞങ്ങളുടെ പിതാവെ, പാപത്തെ വിമർശിക്കുന്ന ധൈര്യപൂർണമായ ശബ്ദത്തിനായും എന്നാൽ പാപികൾക്ക് നേരെ അനുകമ്പയുടെ കരഞ്ഞിട്ടുന്നതിനായും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് സകല മാനവും മഹത്വവും നൽകിക്കൊണ്ട് നമുക്കെപ്പോഴും ആ ദൈവത്തിൻ്റെ പുന്നുപാദപീഠത്തെങ്കിൽ താഴ്ന്നിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമ്മുടെ മധ്യ ജന്മനെ ഓർക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ പേരുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അടൂർ സഭയിലെ സിസ്റ്റർ ലിബി ബാബു, കുറ്റപ്പുഴ സഭയിലെ പാസ്റ്റർ സി എം തോമസ്, പുഷ്പേരി സഭയിലെ റിയാൻ അജിത്, പ്രിയപ്പെട്ട മൂന്ന് പേരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം എത്രത്തോളം അനുഗ്രഹം നൽകിയോ അതിലുപരിയായിട്ട് ദൈവം അനുഗ്രഹം നൽകി ഓരോ പ്രിയപ്പെട്ടവരെയും കൂടുതലായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം പാസ്റ്റർ സി എം തോമസ് സാറിനെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യമുള്ള മകനായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസത്തിനായും പ്രഭാതത്തിന് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ഇന്നുവരെയും അടിയേക്ക് നന്നിട്ടില്ലാത്തതായ ഒരു വലിയ അനുഗ്രഹമാകുന്നു ഇന്നത്തെ പ്രഭാതം. ദൈവമീ പ്രഭാതത്തിൽ അവിടുത്തെ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ജീവിപ്പാൻ അടികൾ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് അടികൾക്ക് തന്നതായ ആ വല്ല ആലോചനയ്ക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷാ അടികളുടെ ജീവിതത്തിൽ ദൈവമീ ഭക്തിബിരുദ്ധമായ ദൈവം അഭക്തി കെട്ട ജീവിതം അടികളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് മനഃപൂർവ്വമായി അടികൾ നീ ക്ഷമിച്ചു കൊണ്ടു നാഥ, ദൈവമേ സകല പാപങ്ങളും അവിടുന്ന് ക്ഷമിച്ചുകൊണ്ട് പിതാവേ, അടികൾ നാഥ അവിടുത്തെ പുണ്യപാതകളിൽ കടന്നു വരുന്നു. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിച്ചുമുപ്പായിരുന്നാലും രക്താംബരം പോലെ ആയിരുന്നാലും അതൊക്കെ ഈ പഞ്ഞുപോലെ അങ്ങ് വെളുപ്പിക്കുമെന്ന് അത് അരുളി ചെയ്ത് കൃപിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം ദൈവമേ അടിയങ്ങളുടെ എല്ലാ പാപവശങ്ങളും ക്ഷമിച്ച് അങ്ങ് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമാകുന്നുവല്ലോ. അടിയങ്ങളും അടിയങ്ങളുടെ കുടുംബവും
അടിയങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയിലായിരിക്കാൻ അങ്ങ് നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അവിടുന്ന് ദൈവമേ ആയിരം ആയിരം വിശുദ്ധൂതന്മാരുമായി ന്യായവിധിപ്പാനായി മടങ്ങി വരുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശജനകമായ വാക്കുകൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം അടിയങ്ങൾ ആരും ദൈവമേ പട്ടുപോകുവാനോ കഷ്ടമനുഭവിക്കാൻ നീ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ അടിയങ്ങൾ ഓരോരുത്തരെ അത് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശേഷിച്ച് നാഥ അടിയങ്ങളുടെ മധ്യെ ജനമിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ആരോഗ്യത്തെയും ബലത്തെയും ദൈവം നൽകണമേ, എല്ലാം നന്മളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ പ്രദാനം ചെയ്യുന്നതായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. അവരെ മൂവരെയും മറ്റ് പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഈ ആചരണങ്ങളും പ്രാർത്ഥനകളും കേട്ട് കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. വീണ്ടും വരുന്ന അരുമരക്ഷനായ യേശു ക്രിസ്തുവിൻ്റെ ധനമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.